ബിജെപി അനുകൂല നിലപാടാണ് ലയനത്തിന് തടസ്സമെന്ന് LJD സംസ്ഥാന പ്രസിഡന്റ് MB ശ്രേയംസ് കുമാർ. JDS പ്രവർത്തകർ കൂട്ടത്തോടെ LJDയിലേക്ക് എത്തുന്നു. വടകര ഉൾപ്പെടെയുള്ള സീറ്റുകളിൽ അർഹിക്കുന്ന പരിഗണന ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ശ്രേയംസ് കുമാർ പറഞ്ഞു. സോഷ്യലിസ്റ്റ് പാർട്ടികളുടെ ലയനം അടഞ്ഞ അധ്യായമാണെന്ന നിലപാടിൽ മുന്നോട്ടു പോവുകയാണ് LJD. JDS വിട്ടുവന്നവർക്കുള്ള സ്വീകരണത്തിൽ MB ശ്രേയംസ് കുമാർ MB ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. ദേശീയ തലത്തിൽ JDSനുള്ള BJP ചായ്വാണ് ലയനത്തിന്റെ തടസ്സം. അവരുടെ പ്രവർത്തനങ്ങൾക്കുള്ളവരാണ്. പക്ഷെ അവസരം നോക്കി നിലപാടുകൾ സ്വീകരിക്കുന്ന കർണാടകയിലെ JDSന്റെ സമീപനമാണ് ലയനത്തിന് നഷ്ടം വരുത്തുന്നത്. മത്സരിച്ച് ജയിച്ച ശേഷം JDS BJPയോട് ചേർന്നാൽ LJDക്ക് മാത്രമായി മാറി നിൽക്കാനാവില്ല. സംഘപരിവാറുമായി ചേരാൻ LJDക്കാവില്ലെന്നും ശ്രേയംസ് കുമാർ പറഞ്ഞു. ലയനം നീണ്ടുപോകുന്ന സാഹചര്യത്തിൽ JDS കേരള നേതാക്കളെ പൂർണ്ണ മനസ്സോടെ LJDയിലേക്ക് സ്വാഗതം ചെയ്തു. വടകര ഉൾപ്പെടെയുള്ള സീറ്റുകളിൽ LJDക്ക് അർഹിക്കുന്ന പരിഗണന ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. വടകര സീറ്റ് കാലാകാലമായിട്ട് ഞങ്ങൾ ജയിച്ചുവരുന്ന സീറ്റാണ്. കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പരാജയപ്പെട്ടെങ്കിലും സീറ്റ് നിലവിൽ വന്നതിന് ശേഷം സോഷ്യലിസ്റ്റ് പാർട്ടികൾ ജയിച്ചു വന്ന സീറ്റാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഞങ്ങൾ ആവശ്യം വടകര മാത്രമേ ഞങ്ങൾ ആരും സീറ്റുകളെ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ മുന്നണിയിൽ അതിന്റെ യുക്തമായ തീരുമാനം ഉണ്ടാവും. ലയനത്തിൽ നിന്നുള്ള LJDയുടെ പിന്മാറ്റത്തിൽ JDSന് അതൃപ്തിയുണ്ട്. LJDയുടെ പിന്മാറ്റത്തിന് കാരണം എന്താണെന്ന് അറിയില്ലെന്നായിരുന്നു നേതൃത്വത്തിന്റെ പ്രതികരണം. ന്യൂസ് 18 കോഴിക്കോട്. 57-ൽ 9 പേർ. 1957-ൽ മത്സരിച്ചത് 9 സ്ത്രീകൾ, 6 പേർക്കും ജയം. കായംകുളത്ത് സ്ത്രീകൾ തമ്മിൽ നേരിട്ട് മത്സരം. CPIയുടെ KO ഐഷാബായി തോൽപ്പിച്ചത് കോൺഗ്രസിന്റെ സരോജിനിയെ. ചെങ്ങന്നൂരിൽ സരസ്വതിയമ്മയും ആലപ്പുഴയിൽ നഫീസ ബീവിയും തോറ്റു. ചേർത്തലയിൽ ഗൌരിയമ്മയും ദേവികുളത്ത് റോസമ്മ പുന്നൂസും ജയിച്ചു. കുസുമൻ ജോസഫ് ജയിച്ചത് കാരിക്കോട് മണ്ഡലത്തിൽ നിന്ന്. കോഴിക്കോട് 1-ൽ ശാരദാകൃഷ്ണൻ. കുന്നമംഗലത്ത് ജയിച്ചു ലീലാ ദാമോദരമേനോൻ. കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി സീറ്റിൽ മത്സരിക്കാൻ ഉറച്ച മുസ്ലിം ലീഗ്. സീറ്റ് ഏറ്റെടുക്കാൻ കോൺഗ്രസ് നീക്കം നടത്തുന്നുണ്ടെങ്കിലും വിട്ടു നൽകില്ല എന്ന നിലപാടിലാണ് ലീഗ് നേതൃത്വം. പരാജയപ്പെട്ടു എന്നതുകൊണ്ട് സീറ്റുകൾ വിട്ടുകൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് MK മുന്നർ MLA പറഞ്ഞു. ക്രൈസ്തവ സമുദായത്തിലെ സ്ഥാനാർത്ഥി മത്സരിക്കണമെന്ന താമരശ്ശേരി രൂപതയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തിരുവമ്പാടി സീറ്റ് ഏറ്റെടുക്കാൻ കോൺഗ്രസ് നീക്കം നടത്തിയത്. അതേസമയം UDFന് ജയസാധ്യതയേറെയുള്ള മണ്ഡലം വിട്ടുനൽകാനാവില്ലെന്ന ഉറച്ച നിലപാടിലാണ് മുസ്ലിം ലീഗ് നേതൃത്വം. ബാലുശ്ശേരി സീറ്റ് കോൺഗ്രസിന് വിട്ടു നൽകാൻ തയ്യാറാണെങ്കിലും തിരുവമ്പാടിയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്നാണ് ലീഗ് നിലപാട്. PK കുഞ്ഞാലിക്കുട്ടിയും MK മുനീറും താമരശ്ശേരി ബിഷപ്പിനെ കണ്ട് പിന്തുണ തേടുകയും ചെയ്തു. 2006 മുതൽ LDFനൊപ്പമാണ് തിരുവമ്പാടി. പരാജയപ്പെട്ടതുകൊണ്ട് മാത്രം സീറ്റുകൾ വിട്ടുകൊടുക്കേണ്ട ആവശ്യമില്ലെന്ന് MK മുനീർ പറഞ്ഞു. അല്ല, അങ്ങനെ കുറെ സ്ഥലത്ത് പരാജയപ്പെട്ടുണ്ടല്ലോ. അപ്പോൾ കൊടുവള്ളി പരാജയപ്പെട്ടു, അതുകൊണ്ട് കൊടുവള്ളി നമ്മൾ കൊടുക്കുക. പിന്നെ നമ്മൾ പരാജയപ്പെട്ട സീറ്റുകളൊക്കെ അങ്ങ് കൊടുക്കുക. സഭാ നേതൃത്വം കഴിഞ്ഞ തവണ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അല്ല, നമ്മൾ പിന്നെ ഈ സീറ്റ് അങ്ങോട്ട് മാറണോ ഇങ്ങോട്ട് മാറണോ എന്നുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ക്രൈസ്തവ സമുദായത്തിൽ നിന്ന് സ്ഥാനാർത്ഥി വേണമെന്ന നിർദ്ദേശമാണ് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും സന്ദർശിച്ചപ്പോൾ ബിഷപ്പ് റമജിയോസ് ഇഞ്ചനാനിയൽ മുന്നോട്ട് വെച്ചത്. ഇതേ തുടർന്ന് കർഷക സമര നേതാവിനെ സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസ് നീക്കം നടത്തിയിരുന്നു. എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, കോഴിക്കോട്. വടകര സീറ്റിൽ RMP മത്സരിക്കണമെന്ന മുസ്ലിം ലീഗ്. RMPക്ക് സീറ്റ് നൽകിയാൽ മലബാറിൽ UDFന് ഗുണമുണ്ടാകുമെന്നാണ് ലീഗ് വിലയിരുത്തൽ. വടകരയിൽ കൈപ്പത്തി അടയാളത്തിൽ സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറയുമ്പോഴും RMPക്ക് സീറ്റ് നൽകണമെന്ന നിലപാടിലാണ് മുസ്ലിം ലീഗ്. കെ മുരളീധരൻ ഉൾപ്പെടെയുള്ളവരും ലീഗിന്റെ നിലപാടിനൊപ്പമാണ്. UDF പിന്തുണച്ചാൽ വടകരയിൽ RMP സ്ഥാനാർത്ഥി ജയിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് ലീഗ്. RMPക്ക് സീറ്റ് നൽകുന്നത് മലബാറിൽ UDFന് ഗുണം ചെയ്യുമെന്നും വിലയിരുത്തലുണ്ട്. ഇതിലൂടെ CPMലെ അസംതൃപ്തരുടെ വോട്ടുകൾ കൂടി മറിക്കാനാകുമെന്ന് കുറ്റ്യാടി MLA പാറയ്ക്കൽ അബ്ദുള്ള പറഞ്ഞു. വലിയ അസംതൃപ്ത വിഭാഗം CPMലുണ്ട്. ഒരു തിരുത്തൽ ശക്തിയായി RMPയെ കാണുന്നവർ കേരളത്തിലുണ്ട്. എവിടെ സീറ്റ് കൊടുക്കണം എന്ന് തീരുമാനിക്കേണ്ടത് UDF ആണ്. ഞങ്ങൾ ആരെയും MLA മാരോ അല്ലെങ്കിൽ പ്രാദേശിക നേതാക്കന്മാരോ അല്ല.
അതുകൊണ്ട് അതൊക്കെ പാർട്ടി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്, എവിടെയാണ് എന്താണ് എന്നുള്ളത്. പക്ഷെ ആർഎംപി വസ്തുതയാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. കോൺഗ്രസിലെ നിരവധി പേർ വടകര മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ ആർഎംപിക്ക് മണ്ഡലം നൽകിയാൽ തൊട്ടടുത്ത നാദാപുരം, കുറ്റിയാടി, പേരാമ്പ്ര, കൊയിലാണ്ടി, കൂത്തുപറമ്പ് തുടങ്ങിയ മണ്ഡലങ്ങളിൽ അതിന്റെ സ്വാധീനമുണ്ടാകുമെന്നാണ് ലീഗ് കരുതുന്നത്. ഈയാഴ്ച തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ വ്യക്തമാക്കി. സുശാന്ത് വടകരയ്ക്കൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും കാണുക മലയാളം. ഇതാണ്.